ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ചിക്കൻ കറിയാണ്. കേരള സ്റ്റൈൽ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിംപിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ കറി പ്രിപ്പയർ ചെയ്യുന്നത് മൺചട്ടിയിലാണ്. ഇപ്പം മൺചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ചൂട് കട്ടിയുള്ളൊരു ചീരച്ചട്ടി എടുത്താലും മതി. അപ്പം പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്തൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾ ഈ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് ഒരു 75% വേവിച്ച് വെച്ചേക്കണം. അതാകുമ്പോൾ ഈ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം എടുത്തുണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 സവോളയാണ് എടുത്തേക്കുന്നത്, നീളത്തിലരിഞ്ഞ് എടുത്തേക്കുവാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ചിലപ്പം ഈ ഉള്ളി വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കത്തില്ലേ, അങ്ങനെ ഞാൻ ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്നതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റിൽ ഇപ്പം കറിയൊക്കെ പ്രിപ്പയർ ചെയ്തൊരു തീരാറാകുമ്പോഴത്തേക്കും നമുക്ക് അഥവാ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ചേർക്കുകയാണ്. പേസ്റ്റ് ആയിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണ്. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി ഒരു പകുതി വഴന്ന് വരുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ദിവസം ചിക്കൻ ഉണ്ടാക്കി കുറേ ഇത് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കിയ ചിക്കൻ കറിയിൽ ഒരുപാട് മുളകൊക്കെ കൂടെ ചേർത്തിട്ട് ആർക്കും കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയായിരുന്നു. അങ്ങനെയല്ല, പിന്നെ ഞാൻ കുറേ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കി എടുത്തു. നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചു. അതെന്ന് വെച്ചാൽ മുളക് പൊടി ഇട്ടത് പെട്ടെന്ന് ഞാൻ അറിയാതെ കുറച്ച് കൂടുതലിട്ടു പോയി. ആരും പെർഫെക്റ്റ് അല്ലല്ലോ, എല്ലാവർക്കും ഓരോ തെറ്റൊക്കെ പറ്റും എപ്പോഴും. അപ്പോൾ ആ ഒരു തെറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുന്നതും ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ആ ഒരു കറി പാളിപ്പോയപ്പം അതിൻ്റെ വാശിക്കാണ് സത്യം പറഞ്ഞാൽ 2-ാമത്തെ ദിവസം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് ചേർക്കുവാണ്. 75% ഇത് കുക്കാക്കിയിട്ടുള്ളൂ, ബാക്കി ഇനി ഈ ഉള്ളിയിലൊക്കെ കൂടെ കിടന്നാണ് വെന്ത് വരേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ ചിക്കൻ വേവിച്ച വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചും കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും ഇതിനകത്തോട്ടേക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ളിയൊക്കെ ശരിക്കും വെന്ത് വരേണ്ടതല്ലേ. പിന്നെ ഇച്ചിരി ഗ്രേവി ആയിട്ടുള്ള കറിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം വേണം. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിക്കൻ്റെ പീസസ് ഇളക്കുമ്പം അത് പൊടിഞ്ഞു പോവാതെ വേണം ഇളക്കാൻ, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം കുറച്ച് കുക്കായതല്ലേ, അപ്പോൾ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. ഒരു 1/2 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ ചേർത്തിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ചേർക്കണ്ട. അതിനുശേഷം ഞാനിതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർക്കുവാണ്. തേങ്ങ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി വറുത്തെടുത്തിട്ട്, വേറെ ഒന്നും ചേർത്തിട്ടില്ല, അതൊന്ന് വറുത്തെടുത്തിട്ട് അരച്ച് എടുത്ത് ആ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർക്കുമ്പോഴാണ് ഈ കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അതിലേക്ക് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു തേങ്ങ വറുത്തരച്ച് ആ ഒരു പാത്രത്തിലോട്ട് കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് ഞാനത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മൊത്തത്തിൽ തേങ്ങ വറുത്തരച്ച് ഒരു 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കതൊരു ഗ്രേവി ആയിട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ്. അതൊരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നല്ല ഫ്ലേവറാണ് കുരുമുളകും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും. പൊടിച്ചല്ല, നിങ്ങൾക്ക് ചതച്ചാണ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടയാതെ വേണം ഇളക്കി കൊടുക്കാൻ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേവിക്കുക അല്ല, പറ്റിച്ചെടുക്കണം. ആ ഒരു വെള്ളം റെഡ്യൂസ് ചെയ്തിട്ട് ആ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടുന്ന ഒരു സ്റ്റേജ് വരും. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, ആ വെളിച്ചെണ്ണ നല്ല റെഡ് കളറിൽ തെളിഞ്ഞ് തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. ആ ഒരു സ്റ്റേജിലാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം അത് കുക്കായി, നന്നായിട്ട് ആ കറി പെർഫെക്റ്റായി എന്ന് മനസ്സിലാക്കാം. അതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിൽ നന്നായിട്ട് ചൂട് നിൽക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീ ഓഫാക്കി കഴിയുവാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു തിള വന്നുകൊണ്ടിരിക്കും.
കാരണം ആ ഒരു ചൂടും ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആവുന്നവരെ ഇരുന്ന് അടുപ്പത്ത് വെച്ചേക്കരുത്. കാരണം ഇത് തീ ഓഫാക്കി കഴിഞ്ഞാലും ആ ചൂടിനകത്തിരുന്ന് കുറച്ചും കൂടി അത് ഡ്രൈ ആയി കുറുകി വരും. അപ്പോൾ പിന്നെ വല്ലാതൊരു ഒരു തോരനൊക്കെ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കുറച്ചൊരു ആ ഒരു ടെക്സ്ചർ എത്തുമ്പോൾ തന്നെ നമ്മൾ ഓഫാക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് വരെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.